നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരിത്ര യുദ്ധമാണല്ലോ കുരുക്ഷേത്ര യുദ്ധം, അല്ലെങ്കിൽ മഹാഭാരത യുദ്ധം. ഇതിൽ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു പദമുണ്ട്, ചക്രവ്യൂഹം. അഭിമന്യുവിനെ ചക്രവ്യൂഹം തീർത്ത് വധിക്കുകയായിരുന്നു എന്നാണ് പുരാണ ഇതിഹാസങ്ങൾ പറയുന്നത്. ഈ ചക്രവ്യൂഹം എന്താണ്? ചക്രവ്യൂഹം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് ഒരു ഔട്ട് ഓഫ് ബോക്സ് സ്റ്റോറിയാണ് ഇത്. ഇതിന് ചരിത്രപരമായ ചില സങ്കല്പങ്ങളും, അല്ലെങ്കിൽ തന്നെ യുദ്ധനീതിയുടെ ചില സത്യങ്ങളും, അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയമായ ചില വശങ്ങളും ഒക്കെ തന്നെ ഈ ചക്രവ്യൂഹം എന്ന് പറയുന്ന ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് പേർ ഗവേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ, ഇതൊരു കഥയാണെന്നും ഇതൊരു മിത്താണെന്നും, അല്ലെങ്കിൽ ഇത് പുരാണ ഇതിഹാസങ്ങളിലൂടെ കടന്നു വന്ന പാടി പതിഞ്ഞു വന്ന ഒരു രീതിയാണ് ഈ ചക്രവ്യൂഹം. അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകളിലൊക്കെ ചക്രവ്യൂഹം തീർത്തു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനാകാത്ത വിധം പൂട്ടിയിട്ടു, അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ലോക്ക് അവിടെ വീണു, ചക്രവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവൻ അജയ്യനാണ് എന്നുള്ള രീതിയും കാര്യങ്ങളുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചക്രവ്യൂഹം? ഈ ചക്രവ്യൂഹം എന്ന് പുരാണ ഇതിഹാസങ്ങളിലൊക്കെ പ്രതിപാദിക്കുന്നത് എന്താണ്? നമ്മുടെ ഭാരതീയ യുദ്ധരീതി, അതായത് പണ്ടുകാലത്തെ യുദ്ധരീതികളുമായി ഈ ചക്രവ്യൂഹം എന്ന് പറയുന്ന പദത്തിന്, അല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് എന്താണ് ബന്ധം എന്നൊക്കെയാണ് നമുക്കൊന്ന് നോക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന കുരുക്ഷേത്ര യുദ്ധമായിരുന്നു. ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാണ് അത്. ഒരിക്കൽ മാത്രമേ ഇത്തരം ഒരു യുദ്ധം നടന്നതായി ചരിത്ര പുസ്തകങ്ങളിൽ, അല്ലെങ്കിൽ ഇതിഹാസ പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ചക്രം പോലെ കറങ്ങുന്ന എപ്പോഴും സജ്ജമായ ഒരു വ്യൂഹമാണ് ചക്രവ്യൂഹം. ആകെ 18 വ്യൂഹങ്ങൾ ഉപയോഗിച്ച കുരുക്ഷേത്ര യുദ്ധത്തിലെ ഏറ്റവും അപകടകരമായ യുദ്ധ സംവിധാനം ചക്രവ്യൂഹം ആയിരുന്നു. ഏറ്റവും അപകടകരവും, അതായത് ശത്രുവിനെ അതിശക്തമായി തളച്ചിടാൻ പറ്റുന്ന, വധിക്കാൻ പറ്റുന്ന ഒരു യുദ്ധ രീതി, അല്ലെങ്കിൽ ഒരു യുദ്ധ തന്ത്രമായിരുന്നു ചക്രവ്യൂഹം. ആരെങ്കിലും തളരുകയോ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ വ്യൂഹം തകരാതെയും യുദ്ധം നിർത്താതെയും സൈനികരെ പിൻവലിക്കാനും മറ്റൊരാളെ യഥാസ്ഥാനത്ത് സ്വീകരിക്കാനും സാധിക്കും എന്നതാണ് ചക്രവ്യൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സൈനികർക്ക് വിശ്രമമോ ചികിത്സയോ നൽകുവാനും ഭക്ഷണം കഴിക്കുവാനും മറ്റും ഇടവേള നൽകുവാനും ചക്രവ്യൂഹത്തിന് കഴിയും. യുദ്ധമുന്നണിയിലുള്ള ഒരു മഹാരഥനെ പിൻവലിച്ച് മറ്റൊരാൾക്ക് എളുപ്പം പകരക്കാരനാകാം എന്നുള്ളതാണ് ഇതിൻ്റെ നേട്ടം. അതുപോലെ തന്നെ എതിരാളികൾ ഒരേ ദിശയിൽ യുദ്ധം ചെയ്യുവാൻ നിർബന്ധിതരാകുകയും വ്യൂഹം ചമച്ചവർക്ക് തങ്ങളുടെ ആക്രമണം എപ്പോഴും സജീവമായി തുടരുവാനും ചക്രവ്യൂഹം എന്ന ഈ സംവിധാനത്തിലൂടെ സാധിക്കും എന്ന് പറയപ്പെടുന്നു. യുധിഷ്ഠിരനെ ബന്ധിക്കുന്നതിനാണ് കുരുക്ഷേത്ര യുദ്ധസമയത്ത് ഈ നിര ദ്രോണാചാര്യർ രൂപീകരിച്ചത്. അതായത് 48 × 128 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഹരിയാനയിലെ കുരുക്ഷേത്ര എന്ന സ്ഥലത്ത് അനേക ലക്ഷം സൈനികരെ കൃത്യമായ അനുപാതത്തിൽ വിന്യസിച്ച് നിർമ്മിച്ച വ്യൂഹമാണിത്. യുദ്ധരഹസ്യവും വിന്യാസ രീതികളും ചോരാതിരിക്കാൻ വാദ്യങ്ങൾ ഉപയോഗിച്ചാണ് ചക്രവ്യൂഹം നിർമ്മിച്ചത്. അതിനകത്ത് ഒരു തന്ത്രമുണ്ട്. അതായത് ധനുർവേദത്തിൻ്റെ ആചാര്യനായിരുന്നുവല്ലോ ശ്രീ ദ്രോണാചാര്യർ, അവർ ഇവരുടെ ഗുരുനാഥൻ കൂടിയായിരുന്നു. അതായത് പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥൻ കൂടിയായിരുന്നു ദ്രോണാചാര്യർ. ശരിക്കും ആയുധകലയുടെ, അല്ലെങ്കിൽ യുദ്ധകലയുടെയൊക്കെ, യുദ്ധത്തിൻ്റെയൊക്കെ ഏറ്റവും ഇന്നത്തെ കണക്കിൽ നോക്കുകയാണെങ്കിൽ പരശുരാമൻ, ദ്രോണാചാര്യർ ഇവർ ആണ് ഈ ആയുധകലയിൽ, യുദ്ധകലയിലൊക്കെ തന്നെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ഇതിഹാസങ്ങളിൽ എപ്പോഴും വളരെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കണക്കിലാണ് ആൾക്കാരെ നിയന്ത്രിക്കുന്നത്. ആകെ 7 നിരയിൽ ആന, കുതിര, കാലാൾ, രഥം എന്നിവയെ കൃത്യമായ ഗണിത അനുപാതത്തിൽ വിന്യസിച്ചിരിക്കുന്ന മികച്ച രീതിയിൽ സംവിധാനം ചെയ്യപ്പെട്ട ചക്രവ്യൂഹം ഭേദിക്കുക അത്യന്തം ദുഷ്കരമാണ്. ഏറ്റവും പുറമേയുള്ള പാളിയിൽ കാലാൾപ്പടയും ഓരോ നിര കടക്കും തോറും അതിശക്തമായ സൈനിക തന്ത്രങ്ങളും യുദ്ധ സംവിധാനങ്ങളും വിന്യസിക്കപ്പെടുന്നു എന്നതാണ് ചക്രവ്യൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരിക്കൽ ശത്രു കുടുങ്ങിയാൽ ആ ഭാഗത്തുള്ള പാളികൾ സ്വയം അടഞ്ഞ ശേഷം ഒരു വൃത്തമായി മാറും. അതുകൊണ്ടാണ് അതിനെ ചക്രവ്യൂഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4 നിന്നും വരുന്ന ആക്രമണത്തെ അകത്ത് അകപ്പെട്ട ശത്രുവിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. ഗൃഹത്തിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചവർ മറ്റു പാളികളിൽ കുടുങ്ങിയിട്ടുണ്ടാകും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ കൃഷ്ണനും അർജുനനും ദ്രോണാചാര്യർക്കും കർണനും ഉൾപ്പെടെ 7 മാത്രമാണ് ദ്വാപരയുഗത്തിൽ ഇത് ഭേദിക്കാൻ ഉള്ള കഴിവ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ തരത്തിൽപ്പെട്ട വ്യൂഹങ്ങളെയും തകർക്കാൻ കഴിവുള്ള വ്യക്തികൾ ശ്രീരാമൻ, രാവണൻ എന്നിവരാണ് എന്നൊക്കെ ഇതിഹാസങ്ങളിൽ പറയുന്നു. സ്വന്തം സൈന്യം മുഴുവൻ പിന്തിരിഞ്ഞോടിയാലും, രഥം തകർന്നാലും, തേരാളി മരിച്ചാലും, ശത്രുക്കൾ ചുറ്റുപാടും പ്രതിരോധിച്ചാലും 18 തരത്തിൽപ്പെട്ട വ്യൂഹങ്ങളെ എങ്ങനെ തകർക്കണമെന്ന് രാവണഗീതയിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ഉണ്ടായിരുന്ന ശാസ്ത്രവിജ്ഞാനത്തിൻ്റെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ശത്രുഹരങ്ങളായ വ്യൂഹ സംവിധാനങ്ങൾ എന്ന് പറയപ്പെടുന്നു. അതിലേക്കാണ് എത്തുന്നത്. അതായത് എത്രയോ കാലം മുമ്പ് തന്നെ യുദ്ധത്തിലെയും അതുപോലെയുള്ള പ്രവൃത്തികളിലെയും ഒക്കെ ഗണിതശാസ്ത്രവുമായി ചേർത്ത് വെച്ചുകൊണ്ട്, മാത്തമാറ്റിക്സ്, കൃത്യമായ ജ്യാമിതിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് എത്ര കൃത്യമായി സംവിധാനങ്ങൾ ഇവിടെ ആവിഷ്കരിച്ചിരുന്നു എന്ന് പറയാൻ കൂടിയാണ് ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. ചക്രവ്യൂഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിശക്തമായ യുദ്ധതന്ത്രങ്ങളുടെ, കൃത്യമായ ജ്യാമിതീയ രീതികളിലൂടെ പോകുന്ന യുദ്ധതന്ത്രങ്ങളുടെ, ഒരു ശത്രുവിനെ ശത്രുവ്യൂഹത്തിനകത്ത് പെട്ടാൽ രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം പൂട്ടിട്ട് പൂട്ടുന്ന സംവിധാനത്തെ ഒക്കെ തന്നെ എത്രയോ കാലങ്ങൾക്ക് മുൻപ്, എത്രയോ യുഗങ്ങൾക്ക് മുൻപ് ഭാരതം അന്ന്
ആവിഷ്കരിച്ചിരുന്നു എന്ന കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. പിന്നെ ഇന്നത്തെ കാലത്തെ ചക്രവ്യൂഹങ്ങളിൽ ഒന്നും തന്നെ ആരും പെടാതിരിക്കട്ടെ, ആരും ജീവിതത്തിൻ്റെ ചക്രവ്യൂഹങ്ങളിൽ കിടന്ന് ബുദ്ധിമുട്ടാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. നന്മ മാത്രം മനസ്സിൽ വിചാരിച്ച് മുമ്പോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. യുദ്ധങ്ങളും കാഹളങ്ങളും കലഹങ്ങളുമൊക്കെ മാറി നിൽക്കട്ടെ. നമ്മൾ ഈ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഇപ്പോൾ പലയിടത്തായി പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ യുദ്ധങ്ങളെക്കുറിച്ചും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് വരുന്നത്. യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. അന്നത്തെ കാലത്തെ ആ ഒരു കഥയും പുരാണങ്ങളും കാര്യങ്ങളും അന്നത്തെ ജീവിത രീതികളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കാം കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്ന മഹാഭാരത യുദ്ധമുണ്ടായത്. ഇന്ന് യുദ്ധമൊന്നും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ചക്രവ്യൂഹങ്ങളിൽ ഒന്നും പെടാതെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന നമ്മുടെ ഭാരതത്തിൻ്റെ ആർഷഭാരതത്തിൻ്റെ ആപ്തവാക്യം എന്നും ലോകം മുഴുവൻ മുഴങ്ങട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.